ദ്രോണപർവം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. മഹാമയനായ ഭീഷ്മൻ പടക്കളത്തിൽ ശരശയ്യയിൽ കിടക്കുന്നു. പ്രഭാതത്തിൽ കൗരവരും പാണ്ഡവരും പിതാമകനെ സന്ദർശിച്ചു. തൻ്റെ അവസാനത്തോടും യുദ്ധവും അവസാനിക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ദുര്യോധനന് സ്വീകാര്യമായില്ല. എല്ലാവരും ശോകമൂകരായി താൻ തങ്ങളുടെ കൈനിലകളിലേക്ക് മടങ്ങി. കൗരവ സൈന്യം അനാഥമായിരിക്കുകയാണ്. അവർ ദുഃഖിതരും പരിഭ്രാന്തരുമാണ്. അവരുടെ ഭാഗത്തുള്ള രാജാക്കന്മാരും സേനാനായകന്മാരും ദുര്യോധനനെ സമീപിച്ചു. യുദ്ധം തുടർന്ന് നടത്തണമെന്ന് തന്നെയാണ് അവരുടെ ഉറച്ച തീരുമാനം. ആരെയാണ് അടുത്തതായി സർവ്വസൈന്യാധിപനാക്കേണ്ടതെന്നുള്ള ചിന്ത അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. കർണനല്ലാതെ മറ്റാരും സൈന്യങ്ങളെ നയിക്കുന്നതിന് പ്രാപ്തരായിട്ടില്ലെന്നാണ് എല്ലാവരുടെയും മനസ്സ്. ദുര്യോധനനും ആ വഴിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അംഗരാജാവായ കർണനെ കാണാതെ ഒരു തീരുമാനവും എടുക്കാൻ സാധ്യമല്ല. കർണൻ രാവിലെ തനിച്ചു പോയതാണ്. ഇതുവരെ എത്തിയിട്ടില്ല. രാജാക്കന്മാരോടും സേനാനായകന്മാരോടും എന്താണ് പറയേണ്ടതെന്നറിയാതെ ദുര്യോധനൻ ഇതികർത്താവ്യം മൂഢനായിരുന്നു. ഏകനായി രണ്ടാമതൊരിക്കൽ കൂടി ഭീഷ്മ പിതാമഹനെ സന്ദർശിക്കാൻ പോയ അംഗരാജാവായ കർണൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ശിശുക്കൾ വാങ്ങി. ദുര്യോധനന്റെ ശിബിരത്തിൽ മടങ്ങിയെത്തി. എല്ലാവരുടെയും ദൃഷ്ടികൾ ആകാംക്ഷയോടെ അംഗരാജാവായ മഹാരഥനായ കർണനിൽ പതിഞ്ഞു. മഹാരഥനായ കർണൻ എല്ലായ്പ്പോഴും ഭീഷ്മനെ എതിർത്തു നിന്നു. ഭീഷ്മരുടെ കീഴിൽ ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്നും ഭീഷ്മൻ പാണ്ഡവരെ കൊന്നാൽ താൻ കാട്ടിൽ പോയി തപസ് ചെയ്യുമെന്നും അതല്ലേ പാണ്ഡവർ ഭീഷ്മനെ കൊന്നാൽ താൻ പാണ്ഡവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലുമെന്നും കർണൻ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇപ്പോൾ ഭീഷ്മൻ അസന്നമരണത്തിനായി ശരശയ്യയിൽ കിടക്കുന്നു. ഇതിൽ സന്തോഷിക്കേണ്ടവനാണ് കർണൻ. എന്നാൽ അവൻ ആഹ്ലാദിച്ചില്ല. അവൻ്റെ മുഖം മ്ലാനമായിരുന്നു. അംഗരാജാവായ കർണനെ കണ്ടപ്പോൾ ദുര്യോധനന്റെ വിഷാദം മാറി. അവൻ്റെ മുഖം തെളിഞ്ഞു. അവൻ സന്തോഷത്തോടെ കർണനെ ആലിംഗനം ചെയ്തു. അനാഥമായ കൗരവപ്പടയെ നയിക്കുവാൻ കർണനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് സാധ്യമല്ലെന്ന് അവൻ കർണനെ അറിയിച്ചു. അംഗരാജാവിൻ്റെ മനസ്സിൽ ഭീഷ്മൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെയും മഹിമകളെയും പറ്റി മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ അവൻ്റെ ഹൃദയത്തെ മതിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തൻ്റെ നേതൃത്വം ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന കൗരവരോടും തന്നിൽ അതിരിട്ട വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന തൻ്റെ ഉറ്റ ചങ്ങാതിയായ ദുര്യോധനനോടും എന്തു പറയണമെന്നറിയാതെ കർണൻ നിമിഷനേരം നിറന്നുപോയി. അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ആത്മസൈര്യം വീണ്ടെടുത്തു. അംഗരാജാവായ കർണൻ പറഞ്ഞു, പ്രതാപികളായ രാജാക്കന്മാരെ, സുഹൃത്തുക്കളെ, പ്രഭാവശാലിയായ ഭീഷ്മ പിതാമഹന്റെ സ്ഥാനം കൈയേൽക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നാലും അദ്ദേഹത്തെ ജയിക്കുവാൻ സാധ്യമല്ല. ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരനോടും 1000 ആനയുടെ ബലമുള്ള ഭീമസേനോടും സർവത്ര വിജയിയായ വിജയനായ അർജുനനോടും യമന്മാരെ പോലെയുള്ള നകുല സഹോദരന്മാരോടും സർവോപരി സർവശക്തനായ വാസുദേവനോടും സാത്വികയോടും മറ്റും യുദ്ധം ചെയ്യാൻ ഇനിയും ആർക്കാണ് കഴിയുക? കർണൻ തെല്ലിട നിശബ്ദനായി. അവൻ ചുറ്റുപാടും കണ്ണുപിടിച്ചു. ദുര്യോധനന്റെ രാജാക്കന്മാരും ഭയപരാവശ്യത്തോടെ കർണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തങ്ങൾക്കിനിയും ഏക അവലംബം കർണൻ മാത്രമാണെന്ന് അവരുടെ വചനങ്ങളിൽ വിളിച്ചു പറയുന്നത് പോലെ കർണന് തോന്നി. കർണന്റെ ഭാവം മാറി. ദൃഢനമസ്കനായി അവൻ തുടർന്നു, നാം അനാഥരായി. എങ്കിലും ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്ക് പരിഭ്രമവുമില്ല. എൻ്റെ ആത്മസൈര്യം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ ലോകം ശാശ്വതമല്ല. ജീവിതം നശ്വരമാണ്. മരിക്കുന്നതിൽ എനിക്ക് ഭയവുമില്ല. എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റും. പാണ്ഡവരെ ഞാൻ കൊല്ലും. എവിടെ എൻ്റെ പടച്ചട്ടം? എവിടെ എൻ്റെ ആയുധങ്ങൾ? എല്ലാം കൊണ്ടുവരും. കർണൻ്റെ മുഖത്തേക്ക് രക്തം ഇരിച്ചു കയറി. അവൻ യുദ്ധാവേശം കൊണ്ട് ആവിഷ്ടനായി. കർണൻ യുദ്ധം ചെയ്യുമെന്ന് സമ്മതിച്ചാലല്ലാതെ സർവ്വസൈന്യാധിപനായിരിക്കണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ദുര്യോധനൻ അക്കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ കൂട്ടത്തിൽ അനേകം മഹാരഥന്മാരുണ്ട്. ശക്തരാലും ധൈര്യശാലികളും പ്രഗത്ഭരും കുലീനരും ബുദ്ധിമാന്മാരുമായ അവർ ഓരോരുത്തരും സർവ്വസൈന്യാധിപർക്ക് അർഹതയുള്ളവർ തന്നെയാണ്. എങ്കിലും അതിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആചാര്യനായ ദ്രോണനെ സർവ്വസൈന്യാധിപനാക്കാനെന്നാണ് ശരിയായ നടപടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ശസ്ത്രപരാംഗതന്മാരിൽ പ്രഥമ സ്ഥാനം അദ്ദേഹത്തിനാണുള്ളത്. നമ്മുടെ സേനയെ നയിക്കുന്നതിന് നമ്മോടൊപ്പമുള്ള എല്ലാ ക്ഷത്രിയേക്കാളും കൂടുതൽ യോഗ്യത അദ്ദേഹത്തിനുമുണ്ട്. അതും കൂടാതെ അതുല്യനായ ദ്രോണാചാര്യർ ഒരിക്കലും ഒരു സൂതപുത്രൻ്റെ വാക്ക് കേൾക്കുമില്ലെന്നും ദുര്യോധനൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സർവ്വസൈന്യാധിപനായി ദ്രോണനെ നിയമിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കർണൻ തൻ്റെ അഭിമത്വം പ്രകടിപ്പിച്ചു. ദുര്യോധനൻ സമീപിച്ചു. രാജാക്കന്മാരും കർണൻ്റെ അഭിപ്രായം സ്വീകാര്യമായി.
എല്ലാവരും കൂടി ദ്രോണന്റെ സവിധത്തിലെത്തി. 85 വയസ്സ് പ്രായമുള്ള ശോഷിച്ച ശരീരത്തോടു കൂടി ആ വൃദ്ധ ബ്രാഹ്മണനോട് ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ഇവിടെയുള്ള ഞങ്ങളെക്കാൾ ജാതി കൊണ്ടും പ്രായം കൊണ്ടും ബുദ്ധി വൈഭവം കൊണ്ടും വിവേകം കൊണ്ടും പൂർവിക മഹിമ കൊണ്ടും ചാതുര്യം കൊണ്ടും നിസ്തുലമായ വ്യക്തി അങ്ങാണ്. അങ്ങ് കൗരവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായി സ്കന്ദൻ ദേവന്മാരെ നയിച്ചതുപോലെ ഞങ്ങളെ നയിച്ചാലും അപ്രതീക്ഷിതമായ ഞങ്ങളുടെ ശക്തി കൊണ്ട് കൗരവർ യുദ്ധം ജയിക്കും. ഇപ്രകാരം ദുര്യോധനൻ പറഞ്ഞപ്പോൾ രാജാക്കന്മാരെ നോക്കി, ദ്രോണൻ ജയിക്കട്ടെ, ദ്രോണർ ജയിക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. സൈന്യങ്ങൾ സന്തോഷത്തോടെ അതിരവേറ്റു പറഞ്ഞ് സിംഹനാദം മുഴക്കി. ദുര്യോധനൻ തന്നിൽ അർപ്പിച്ച വിശ്വാസവും കൗരവരുടെ ആഹ്ലാദ പ്രകടനവും കണ്ടപ്പോൾ മഹാരഥനായ ദ്രോണർ വികാരധീതനായി. അദ്ദേഹം പറഞ്ഞു, ജയകാംക്ഷികളായ നിങ്ങൾ എന്നിൽ കാണുന്ന ഗുണങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയുന്നതും ഞാൻ ശ്രമിക്കും. പാണ്ഡവന്മാരോടൊക്കെ പൊരുതാം, എന്നാൽ ഞാൻ ദൃഷ്ടദ്യുമ്നനെ മാത്രം കൊല്ലുകയില്ല. അവൻ എന്നെ കൊല്ലുവാനായി പിറന്നവനാണ്. ദ്രോണനെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ശംഖനാദം മുഴങ്ങി, വാദ്യഘോഷങ്ങൾ ഉയർന്നു, ഹർഷകോലാഹലങ്ങൾ അലയിടിച്ചു. വന്ദികളും മാഗധർമാരും വീരഗാഥകൾ ആലപിച്ച് ദ്രോണനെ വാഴ്ത്തി. ഇതെല്ലാം കണ്ടപ്പോൾ പാണ്ഡവർ തോറ്റു തുന്നം പാടിയതായി ദുര്യോധനാദികൾക്ക് തോന്നിപ്പോയി. മഹാമയന്റെ സ്ഥാനത്ത് തന്നെ സേനാധിപതിയാക്കി നിയമിച്ചപ്പോൾ മഹാഗുരുവായ ദ്രോണർ അളവറ്റ് അഭിമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, ഗംഗാപുത്രനു ശേഷം നീ എന്നെ സേനാധിപതിയാക്കി നിസ്കരിച്ചു. ഞാനതിൽ അതീവ സന്തുഷ്ടനാണ്. പാണ്ഡവരോട് അടരാടി വിജയിക്കുവാൻ കൈവരിക്കുവാൻ ഞാൻ പരമാവധി യജ്ഞിക്കും. നിനക്ക് എന്തെങ്കിലും പ്രത്യേക വിവരം വേണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാനത് സാധിച്ചതല്ല. ദുര്യോധനുടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കർണനോടും ദുശാസനോടും ഏതാനും നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, ആചാര്യൻ, അങ്ങ് യുധിഷ്ഠിരനെ ജീവനോട് പിടിച്ചു കെട്ടി എന്റെ അടുക്കൽ എത്തിക്കണം. അതാണ് എനിക്ക് വേണ്ടി വരുന്നത്, അതാണ് എനിക്ക് വേണ്ടിയുള്ള വരം. ഇത് കേട്ടപ്പോൾ ആജതശത്രുവായി യുധിഷ്ഠിരനെ കൊല്ലാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നോർത്ത് അമിതമായ ആശ്വാസമാണ് ദ്രോണർക്കുണ്ടായത്. അദ്ദേഹം ഹർഷത്തോടെ പറഞ്ഞു, ദുര്യോധനൻ, യുധിഷ്ഠിരനെ തടവുകാരനാക്കാൻ മാത്രമാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. നീ എന്തുകൊണ്ട് അവനെ കൊല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടില്ല. അവൻ ജീവിച്ചിരിക്കുവാൻ നീ ഇച്ഛിക്കുന്നത് കൊണ്ട് ശരിയാണ്. ധർമ്മപുത്രൻ ഒരാളും ശത്രുവല്ല. ധന്യനായ കുന്തിപുത്രനെ എല്ലാവരും അജ്ഞാത ശത്രു എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. യുധിഷ്ഠിരനെ കൊല്ലാതെ പിടിച്ചു കിട്ടിയാൽ മാത്രം മതിയെന്ന് ദുര്യോധനൻ പറഞ്ഞത് സദുദ്ദേശത്തോടെയാണെന്ന് ധരിച്ച് ദ്രോണർക്ക് തെറ്റുപറ്റി. ദുര്യോധനന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതവന്റെ ദുഷ്ടബുദ്ധിയും അവന്റെ ഉപദേശമുള്ള കുതന്ത്രങ്ങളും വെളിപ്പെടുത്തി. തന്റെ വഞ്ചനാത്മകമായ ചിന്താഗതി ദുര്യോധനൻ ദ്രോണറുടെ മുമ്പാകെ തുറന്നു കാട്ടി. അവൻ പറഞ്ഞു, ഗുരു, പോരിൽ കുന്തിപുത്രനെ കൊന്നതുകൊണ്ട് മാത്രം എനിക്ക് വിജയം ലഭിക്കുകയില്ല. ധർമ്മജനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അർജുനൻ നമ്മെ ആരെയും ബാക്കി വെക്കുകയില്ല. പോരിൽ അവരെയൊക്കെ കൊല്ലുവാൻ ദേവന്മാർക്ക് പോലും അസാധ്യമാണ്. എന്നാൽ ആ സത്യപ്രതിജ്ഞനെ കയ്യിൽ കിട്ടിയാൽ വീണ്ടും ചൂത് കളിച്ച് തോൽപ്പിക്കും. അപ്പോൾ എല്ലാ പാണ്ഡവരും ഒരിക്കൽ കൂടി കാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. യുധിഷ്ഠിരൻ പറയുന്നത് നിശ്ചയമായും അനുജന്മാർ അനുസരിക്കും. അങ്ങനെ ആ ചൂതാട്ടം എനിക്ക് എന്നത്തേക്കും ജയമായി ഭവിക്കും. അതുകൊണ്ടാണ് ധർമ്മപുത്രരുടെ വധത്തിനെ ഞാൻ കാംക്ഷിക്കാത്തത്. ദുര്യോധന്റെ വക്രബുദ്ധി മനസ്സിലായപ്പോൾ ദ്രോണർക്ക് അവനോട് വെറുപ്പ് തോന്നിയെങ്കിലും യുധിഷ്ഠിരനെ കൊല്ലേണ്ടി വരുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ അർജുനൻ ധർമ്മജനെ കാത്തു രക്ഷിക്കുകയാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരുകയില്ല. അർജുനൻ എന്റെ ശിഷ്യനാണെങ്കിലും അസ്ത്രപ്രയോഗത്തിൽ എന്നേക്കാൾ മീതയാണെന്നതിൽ ഒരു തർക്കവുമില്ല. പോരെങ്കിൽ ഞാൻ വൃദ്ധനും അവൻ യുവാവുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സാമർഥ്യം കാണിച്ച് അവനെ പ്രധാന പോർക്കളത്തിൽ നിന്നും മാറ്റി നിർത്തണം. പാർത്ഥൻ മാർന്നു നിന്നാൽ ധർമ്മജൻ നിന്റെ കൈവശത്തിലാകുമെന്ന് ധരിച്ചുകൊണ്ടു. ദുര്യോധനന് സന്തുഷ്ടനായി. ദ്രോണന്റെ പ്രതിജ്ഞ കേട്ടപ്പോൾ വിഡ്ഢികളായ ദുര്യോധന പ്രഭുകൾ വിചാരിച്ചു യുധിഷ്ഠിരൻ തങ്ങളുടെ കയ്യിലകപ്പെട്ടെന്ന്. ദുര്യോധനൻ ഇത് കേട്ട് ആഘോഷിച്ചു. കൗരവ സൈന്യത്തിലെ എങ്ങും ദ്രോണൻ യുധിഷ്ഠിരനെ പിടിച്ചുകൊണ്ടെന്നുള്ള വാർത്ത പരന്നു. അവർ അമിതമായി ആഹ്ലാദിച്ചു. ദുര്യോധനന്റെ മോഹം ചാരന്മാർ മുഖേന ധർമ്മപുത്രൻ അറിഞ്ഞു. അദ്ദേഹത്തിന് പരിഭ്രമമായി. ഉടൻ തന്നെ അനുജന്മാരെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി വിവരം അവരെ ഗ്രഹിപ്പിച്ചു. അർജുനൻ ഇത് വെറും നേരം പോക്കായിട്ടാണ് തോന്നിയത്. അവൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കാനായി പലതും പറഞ്ഞു തുടങ്ങി. മഹാരാജാവേ, അങ്ങേ തടവിലാക്കാമെന്ന് ധൃതരാഷ്ട്രപുരത്തം വെറുതെ കുതിക്കുകയാണ്. ആ മോഹം ഈ ജീവിതകാലത്ത് അവന് സാധിക്കുകയില്ല. ദ്രോണൻ സർവശസ്ത്രശ്രേഷ്ഠനാണ്, എന്നാലും അദ്ദേഹത്തിന്റെ അഭിഷ്ടം സാധിക്കാൻ പോകുന്നില്ല. പ്രഭു, ഞാനിതാ സബ്ദം ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഭവാൻ ദ്രോണനെ ഭയപ്പെടേണ്ട. ഞാൻ അർത്ഥം പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. തോറ്റതായി ഞാൻ ഓർക്കുന്നില്ല. സത്യം ചെയ്തിട്ട് അത് തെറ്റിച്ചതായും എനിക്ക് ഓർമ്മയില്ല. യുധിഷ്ഠിരന് സമാധാനമായി. ദ്രോണന്റെ നേതൃത്വത്തിൽ ദുര്യോധനനെ മുമ്പിലാക്കി പിൻഭാഗത്ത് കർണനെ നിർത്തി കൗരവ സൈന്യം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. കർണന്റെ രഥയിൽ ആനച്ചങ്ങല ചിഹ്നമുള്ള വലിയ കൊടി സൂര്യതേജസ്സോട് പാറിക്കളിച്ചു.
കർണനെ കണ്ടതോടുകൂടി ഭീഷ്മന്റെ പതനം കൊണ്ടുള്ള വ്യസനം കൗരവസേന വിസ്മരിച്ചു. പലരും ആഹ്ലാദം കൊണ്ട് മതിമറന്നു. കർണനെ കണ്ടാൽ പിന്നെ പാണ്ഡവന്മാർ പടക്കളത്തിൽ നിൽക്കില്ല. ഇന്ദ്രാദികളായ ദേവന്മാർ പോലും ജയിക്കാൻ കർണന് കഴിയും. പിന്നെയാണോ പാണ്ഡവന്മാർ? അവരോടുള്ള സ്നേഹം കൊണ്ട് ഭീഷ്മൻ മനഃപൂർവ്വം അവരെ കൊല്ലാതിരുന്നതല്ലേ? പക്ഷേ കർണന് കൂർത്തമൂർത്ത ശരങ്ങളയച്ച് അവനെ വകവരുത്തി കളയും. ഇപ്രകാരം കൗരവ യോദ്ധാക്കൾ തങ്ങൾ തങ്ങളിൽ പറഞ്ഞു. പോർക്കളത്തിലെത്തിയ കൗരവസേനയുടെ വ്യൂഹം മായ്ക്കപ്പെട്ടു. നേതാക്കന്മാരെല്ലാം മർമ്മസ്ഥാനങ്ങളിൽ നിർത്തി. എല്ലാവരും യുദ്ധസന്നദ്ധരായി. അപ്പോഴേക്കും ദൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം പടക്കളത്തിലെത്തിച്ചേർന്നു. അവൻ ക്രൗഞ്ചവ വ്യൂഹം ചമച്ചാണ് സേനയെ യുദ്ധത്തിന് സന്നദ്ധമാക്കിയത്. അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന അർജുനന്റെ ഹനുമൽ ചിഹ്നമുള്ള വാനരക്കൊടി ആകാശമാർഗത്തിൽ ഉയർന്ന് പാറിപ്പടന്നു. അത് പാണ്ഡവ സേനയ്ക്ക് ആവേശം പകർന്നുകൊണ്ടേയിരുന്നു. ഒട്ടും താമസിയാതെ ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. ആരംഭത്തിൽ ദ്രോണന്റെ അസ്ത്രവർഷം കൊണ്ട് പാണ്ഡവപ്പട ആകുവാടെ ഒന്നുമില്ലെങ്കിലും അവരുടെ സേനാനായകന്മാർ ക്ഷണനേരം കൊണ്ട് സുശക്തമായൊരു പ്രതിരോധ നിര തന്നെ സൃഷ്ടിച്ചു. അനന്തരം ഓരോരുത്തരും അവർക്ക് തുല്യരായ എതിരാളികളോട് ദ്വന്ദ്യുദ്ധം ചെയ്യാൻ തുടങ്ങി. സാത്യകിയും കൃതവർമാവും, ശകുനിയും സഹദേവനും, നകുലനും സിന്ധുരാജാവും, കടോൽക്കജനും അലംബുഷനും, പാഞ്ചാല രാജാവും ദ്രോണൻ, അഭിമന്യുവും ശല്യനും തമ്മിലാണ് പ്രധാനമായുള്ള ദ്വന്ദ്വയുദ്ധങ്ങൾ നടന്നത്. ഓരോരുത്തരും എല്ലാം വിസ്മരിച്ചു പോരാടി. പലരുടെയും ആയുധങ്ങൾ തകർക്കുകയും സൂതനെ കൊല്ലുകയും ധ്വജത്തെ ഛേദിക്കുകയും ചെയ്തു. എല്ലാവരും വീരോടും വാശിയോടും കൂടി ശസ്ത്രങ്ങൾ പ്രയോഗിച്ചു. എങ്കിലും ആർക്കും നിർണായകമായ ജയപരാജയങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ അഭിമന്യുവും ശല്യനും കൂടി നടത്തിയ യുദ്ധം രോമാചകഞ്ചുകമായിരുന്നു. ഇടതടവില്ലാതെ അവരുടെ ശരങ്ങൾ പോർക്കളത്തെ മുഴുവൻ സ്തബ്ധരാക്കി. ഇരുഭാഗത്തും അസംഖ്യം കാലാൽപ്പടയും ആനയും കുതിരയും ചത്തൊടുങ്ങി. ഒരു സന്ദർഭത്തിൽ സുഭദ്രൻ ശല്യന്റെ വില്ലു മുറിച്ചു. അപ്പോൾ തന്നെ ശല്യൻ സുഭദ്രന്റെ തേരാളിയെയും വീഴ്ത്തി. ക്രോധാവിഷ്ടരായ അവർ വാളും പരിചയം എടുത്ത് തേരിൽ നിന്ന് താഴേക്ക് ചാടി നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ആഞ്ഞുവെട്ടുന്ന ഖണ്ഡങ്ങളിൽ നിന്നുണ്ടായ തീജ്വാല മിന്നൽ കൊടി പോലെ യുദ്ധത്തിൽ വീശി. ഓരോ രീതിയിൽ ശക്തമായി യുദ്ധി ചെയ്തുകൊണ്ടിരുന്ന അവർ സമനില പുലർത്തിയല്ലാതെ ആർക്കും മറ്റേയാളിനെ വെല്ലുവാൻ കഴിഞ്ഞില്ല. ശല്യൻ ഉടൻ തന്നെ ഭയാനകമായ തന്റെ ഗതയെടുത്ത് അഭിമന്യുവെ കൊല്ലത്തക്ക വിധത്തിൽ വീശിയടിച്ചു. നിമിഷങ്ങൾക്കകം അഭിമന്യുവും തന്റെ ഗതയെടുത്ത് കഴിഞ്ഞിരുന്നു. ഗതായുദ്ധം ആരംഭിച്ചു. തത്സമയം ഭീമൻ അവിടെ എത്തി. അവൻ വളരെ നിർബന്ധിച്ച് സുഭദ്രനെ പിന്നോട്ട് തള്ളിയിട്ട് മദ്രരാജാവിനോട് ഏറ്റുമുട്ടി. ചടപടാ ചടപടാ ശബ്ദം കൊണ്ട് ദിമ്പുങ്ങളെ മാറ്റിൽ കൊള്ളിപ്പിളിക്കുന്നുള്ള അവരുടെ ഗതായുദ്ധം കണ്ട് ചുറ്റുപാടുമുള്ള യോദ്ധാക്കൾ ആശ്ചര്യസിദ്ധരായിരുന്നു. കൊണ്ടും കൊടുത്തും അവരിരുവരും വളരെ നേരം പോരാടി. അവരുടെ രണ്ടുപേരുടെയും ശരീരം രക്തപങ്കിലമായി. അവസാനം ഭീമന്റെ ഗതാപ്രഹരമേറ്റ് ശല്യം പ്രജ്ഞയേറ്റ് വീണു. ഇത് കണ്ട കൃതവർമാവ് ഓടിവന്ന് ശല്യനെ തന്റെ രഥത്തിൽ ഏറ്റുകിടത്തി പിന്നണിയിലേക്ക് ഓടിച്ചു. കൗരവർ ഇത് കണ്ട് ഭയപ്പെട്ടു. അവരുടെ മുഖം മ്ലാനമായി. പാണ്ഡവ സൈന്യം ഉച്ചത്തിൽ ശംഖു വിളിച്ചു. അവരെല്ലാം ആവേശഭരിതരായി. ഉത്സാഹത്തോടെ കൗരവപടയെ എതിർത്ത് മുന്നേറ്റുവാൻ തുടങ്ങി. ഇത് കണ്ടതോടെ കർണന്റെ പുത്രനായ വൃഷസേനൻ മുന്നണിയിലെത്തി. മഹാരഥന്മാരെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ ആശ്ചര്യജനകമായ പോരാട്ടമായിരുന്നു അവൻ നടത്തിയത്. എല്ലാ വശത്തേക്കും ഒരുപോലെ ബാണങ്ങൾ അയച്ചുകൊണ്ട് പാണ്ഡവപടയുടെ മുന്നേറ്റത്തെ അവൻ തടഞ്ഞു നിർത്തി. അപ്പോഴേക്ക് പാണ്ഡവ പക്ഷത്തുള്ള പല നായകന്മാരും അവിടെ എത്തി വൃഷസേനനോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞു. ഈ സമയം ദ്രോണൻ പാണ്ഡവ സൈന്യത്തിനെ ഭേദിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ അധിക സമയം ഉണ്ടായിരുന്നില്ല. തന്മൂലം യുധിഷ്ഠിരനെ പിടിച്ചു കിട്ടുവാനുള്ള ശ്രമത്തിലായിരുന്നു ദ്രോണാചാര്യൻ. ഇത് മനസ്സിലാക്കിയ പാണ്ഡവർ യുധിഷ്ഠിരനെ ശക്തമായ ഒരു രക്ഷാവലയത്തിനുള്ളിലാക്കിയിട്ട് ദ്രോണന്റെ മുന്നേറ്റത്തെ ചെറുത്തു. ദ്രോണൻ വാശിയോടെ പൊരുതി. അദ്ദേഹത്തിന്റെ ശരങ്ങൾ പാണ്ഡവപടയുടെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടായിരുന്നു. ദ്രോണൻ ക്രമേണ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. താമസിയാതെ അദ്ദേഹം യുധിഷ്ഠിരനെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് കൗരവർ ആർത്തു വിളിച്ചു. അർജുനൻ പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു. കൗരവയുടെ ആർപ്പുവിളികൾക്ക് അദ്ദേഹം പറഞ്ഞെത്തി. ഗാന്ഡീവത്തിന്റെ ഞാണിലു കേട്ടപ്പോൾ കൗരവപ്പട പരിഭ്രമിച്ചു. ദ്രോണന്റെ ഉന്മേഷം നശിച്ചു. തന്റെ ആഗ്രഹം സഫലമാകിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അർജുനന്റെ അപ്രതിഹാസികമായ ബാണങ്ങളേറ്റ് കൗരവപ്പട മരിച്ചു വീഴുവാൻ തുടങ്ങി. അശ്വങ്ങൾ ചത്തുവീണു. മദേവങ്ങൾ മലപോലെ മറിഞ്ഞു വീണു. കുറച്ചു സമയം ഈ വിധത്തിൽ തുടർന്നപ്പോഴേക്കും കൗരവപ്പട ചിന്തിച്ചിതറി. ഇനിയും യുദ്ധം തുടർന്നാൽ ശേഷിച്ചവർ കൂടി പാർത്ഥൻ കൊന്നെടുക്കുമെന്ന് നിലവിളിച്ചപ്പോൾ ആദിത്യൻ അസ്തമിച്ചു എന്നുള്ള കാരണത്തിന്റെ വെളിച്ചത്താൽ അന്നത്തെ യുദ്ധം അവസാനിക്കുന്നതായി ദ്രോണം പ്രഖ്യാപിച്ചു. എല്ലാവരും ആയുധം താഴ്ത്തി അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. ദ്രോണൻ അസ്വസ്ഥനായിരുന്നു. യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വന്നതിൽ അദ്ദേഹം നിരാശനും ലജ്ജിതനുമായിരുന്നു. തന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ കഴിയാതെ വന്നതിൽ സൈന്യങ്ങളുടെയും കൗരവരുടെയും ഇടയിൽ തന്റെ മതിപ്പ് കുറഞ്ഞുവോ എന്ന് അദ്ദേഹം ശങ്കിച്ചു. ശിബിരത്തിലെത്തിയിട്ടും അദ്ദേഹം മ്ലാനവദനായിരുന്നു. നാമമാത്രമായി ഭക്ഷണം കഴിച്ചിട്ട് ദ്രോണൻ ദുര്യോധനനെ സമീപിച്ചു.
ദുര്യോധന അസ്വാരത്തോടെ തന്നെയാണ് ദ്രോണരെ എതിരേറ്റത്. യുധിഷ്ഠിരനെ കയ്യിൽ നിന്നും കിട്ടാത്തതിനാൽ അവൻ തികച്ചും നിരാശനും അസന്തുഷ്ടനുമായിരുന്നു. ദ്രോണം പറഞ്ഞു, ദുര്യോധന, അർജുനൻ രക്ഷിച്ചില്ലെങ്കിൽ മാത്രം യുധിഷ്ഠിരനെ പിടിച്ചു കിട്ടാമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ അർജുനൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പ്രതിജ്ഞ പാലിച്ചേനെ. നാളെയും അർജുനൻ യുധിഷ്ഠിരനെ കാക്കുകയാണെങ്കിൽ പിടിച്ചു കിട്ടുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ആരെങ്കിലും അർജുനനെ പോരിന് വിളിച്ച് പ്രധാന പോർക്കളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് നമുക്ക് സുഗമമായി യുധിഷ്ഠിരനെ പിടിച്ചു കിട്ടുവാൻ കഴിയും. ഇത് കേട്ട ദുര്യോധനൻ ചിന്താവിഷ്ടനായിരുന്നതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. ത്രികൃത രാജാവായ സുശർമൻ ആചാര്യന്റെ വാക്കുകൾ കേട്ടു. അവനും അവൻ്റെ 5 സഹോദരന്മാരും കൂടി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ അർജുനനെ ഒറ്റയ്ക്ക് പോരിന് വിളിച്ച് പോർക്കളത്തിന്റെ തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട് മാളവിക ദേശക്കാരും നാരായണ സൈന്യങ്ങളും മറ്റും ചിലരും തങ്ങളോട് അർജുനന് പ്രത്യേകമായ പോരിന് സന്നദ്ധരാണെന്ന് അറിയിച്ചു. അതനുസരിച്ച് സുശർമന്റെ നേതൃത്വത്തിൽ കുറച്ച് വീരന്മാരും സഹസ്രക്കണക്കിനുള്ള അവരുടെ അണികളും കൂടി അപ്പോൾ തന്നെ ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി. അഗ്നിസാക്ഷിയായി ഇപ്രകാരം സച്ചിൻ ചെയ്തു, നാളെ ഞങ്ങൾ അർജുനനെ കൊന്നല്ലാതെ പോർക്കളത്തിൽ നിന്നും മടങ്ങിപ്പോരുന്നില്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരികയില്ലെന്ന് സത്യം ചെയ്യുന്നവരെ സംശപ്തകർ എന്നാണ് വിളിക്കുന്നത്. ആകയാൽ സുശർമന്റെ നേതൃത്വത്തിൽ സത്യം ചെയ്തവർ സംശപ്തകർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. ദ്രോണം വളരെ സന്തോഷിച്ചു. ദുര്യോധനന് സമാധാനമായി. അടുത്ത ദിവസം യുധിഷ്ഠിരൻ തന്റെ തടവുകാരനായിരിക്കുമെന്നുള്ള മോഹാസങ്കല്പത്തോടെ അവൻ രാത്രി തള്ളി നീക്കി. യുദ്ധത്തിന്റെ 12 ദിവസം ത്രികൃത രാജാവിന്റെ നേതൃത്വത്തിലുള്ള സംശപ്ത പതകർ ഒരു ചാവേർപ്പടയായിരുന്നു. അവർ പൊഴുതി വിടിയുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവപാളയത്തിലെത്തി അർജുനനെ പോരിന് വിളിച്ചു. വീരവാദങ്ങളും അപഹാസവാക്യങ്ങളും നിറഞ്ഞ അവരുടെ പോർവിളി കേട്ടപ്പോൾ അർജുനന്റെ രക്തം തിളച്ചു. അവനത് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. സംശപ്തകരോട് പോരാടുവാൻ അനുവാദം നൽകണമെന്ന് ഫൽഗുണൻ യുധിഷ്ഠിരനോട് അഭ്യർത്ഥിച്ചു. അർജുനൻ അടുത്തില്ലെങ്കിൽ ദ്രോണം തന്നെ പിടിച്ചുകെട്ടുമെന്നുള്ള ഭയം യുധിഷ്ഠിരന് അർജുനനെ അവരുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശത്രുക്കൾ പോരിന് വിളിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു ക്ഷത്രിയന് സാധ്യമല്ല. ഞാൻ സംശപ്തകരെ കൊന്നിട്ട് കഴിയുന്നത്രയും വേഗം മടങ്ങി വരാം. അതുവരെ സാത്വികി അങ്ങയെ രക്ഷിക്കും. ദൃശ്യദ്യുമ്നൻ അവിടെ ഉണ്ടാവും. അവനെ ജയിക്കുവാൻ ദ്രോണന് സാധ്യമല്ല. അങ്ങോട്ടും പരിഭ്രമിക്കേണ്ട. ആത്മസൈര്യത്തോടെ പടയെ നയിച്ചാൽ മതി. ഗത്യന്തരമില്ലാതെ യുധിഷ്ഠിരൻ അർജുനനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ഏകദേശം 25 നാഴിക നീളവും 15 നാഴിക വീതിയുമുള്ളതാണ് പടക്കം. ഇതിന്റെ തെക്കുഭാഗത്തായിട്ടാണ് ത്രികൃത രാജാവും കൂട്ടരും അർജുനനോട് പോരാടിനായി ഒരുങ്ങിയത്. ഈ സ്ഥലം പ്രധാന യുദ്ധക്കളത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. പാർത്ഥസാരി തെളിയിച്ച തേരിൽ കയറി സംശക്തന്മാരെ നേരിടുവാൻ പാർത്ഥനെത്തി. അർജുനൻ പോലും ആശ്ചര്യം തോന്നിത്തക്ക വിധത്തിലാണ് എതിരാളികൾ സൈനിക സജ്ജീകരണം നടത്തിയത്. കണക്കില്ലാത്തത്രം തേരുകളും ആനകളും കുതിരകളും കാലാൾ സൈന്യങ്ങളും അനവധി മഹാരഥന്മാരോടൊപ്പം നിരന്നുനിന്നിരുന്നു. അവർ ആർത്തു വിളിച്ച് ശംഖനാദവും പെരുമ്പറയും മുഴുകിക്കൊണ്ട് ഉത്സാഹഭരിതരായി നിൽക്കുകയാണ്. അർജുനൻ ഇത് കണ്ടപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഇവരെല്ലാം ഉടൻ തന്നെ ഇന്ദ്രന്റെ അതിഥികളായി സ്വർഗത്തിലെത്തിക്കും. പോർക്കളത്തിൽ ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിക്കുന്ന സ്വർഗലബ്ധി നിശ്ചയമാണ്. കേശവ അവയുടെ നടുവിലേക്ക് തന്നെ തീർത്തെളിച്ചാൽ. കൃഷ്ണൻ അർജുനരഥം സംശപ്തകരുടെ മുൻപത്തിൽ തന്നെ കൊണ്ടു നിർത്തി. അർജുനനെ കണ്ടപ്പോഴേക്കും ത്രികൃതാ സൈന്യങ്ങൾ ആകാശം നടങ്ങുമാർ ഉച്ചത്തിൽ ആർത്തു വിളിക്കുകയും ചെയ്തു. യോദ്ധാക്കൾ അനേകമുണ്ടായിരുന്നതിനാൽ ഞാൻ ആ ഭാഗത്തു നിന്നും തെരുതരാവ ശരങ്ങൾ വർഷിക്കപ്പെട്ടു. എന്നാൽ അർജുനന്റെ ഗാന്ഡീവമേഘം പൊഴിച്ച ശരവർഷങ്ങൾക്ക് മുമ്പിൽ അവയെല്ലാം ഒഴിച്ചുപോയി. ശത്രു സൈന്യത്തിലെ അനവധി കാലാൾപ്പടയും ആനകളെയും കുതിരകളെയും ഒക്കെ അർജുനന്റെ ബാണങ്ങളേറ്റ് നിലം പതിച്ചു. അക്കൂട്ടത്തിൽ ത്രികൃത്തന്മാരിൽ ഒരാളായ സുദ്ധീയവനും മരിച്ചു. അതോടെ അവരുടെ ക്രോധാവേശം ആളിക്കെത്തി. പലതരം ആയുധങ്ങളെ അവർ അർജുനന്റെ നേർക്ക് പ്രയോഗിക്കുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ അർജുനൻ വിശ്വകർമാസ്ത്രത്തെ എടുത്ത് ശത്രുക്കളുടെ നേരെ തൊടുത്തുവിട്ടു. ആ അസ്ത്രം വില്ലിൽ നിന്ന് വിടേണ്ട താമസം. ശത്രുക്കളുടെ ദൃഷ്ടിയിൽ അനേകം അർജുനന്മാരെയും കൃഷ്ണന്മാരെയും കാണുവാൻ തുടങ്ങി. എന്നു മാത്രമല്ല ഓരോരുത്തരും മറ്റുള്ളവരെ അർജുനനായി കണ്ടു. അർജുനനോട് ഏറ്റുമുട്ടുമെന്നുള്ള വിശ്വാസത്തോടെ അവർ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ തന്നെ പ്രഹരിക്കുവാനും കൊല്ലുവാനും തുടങ്ങി. ഈ വിധത്തിൽ അന്യോന്യം പ്രഹരിച്ച് സംശപ്തകർ ഒരു നല്ല ഭാഗം ചത്തു വീണു. ബാക്കി സൈന്യങ്ങൾ ചിന്തിച്ചെതറി ഓടുവാൻ തുടങ്ങി. ഇതൊക്കെ അർജുനന്റെ ശസ്ത്രപ്രവാഹം കൊണ്ട് തന്നെയാണെന്ന് ത്രികൃത രാജാവിനെ മനസ്സിലാക്കി. അദ്ദേഹം തന്റെ സൈന്യങ്ങളെ വീണ്ടും കൂട്ടിയിണക്കുവാൻ ശ്രമിച്ചു. അവർ എടുത്തിട്ടുള്ള പ്രതിജ്ഞയെപ്പറ്റി അവർ ഓർമ്മിപ്പിച്ചു. അവർക്കെല്ലാം കാര്യം മനസ്സിലായി. അവർ വീണ്ടും ഒന്നിച്ചുകൂടി അർജുനനോട് എതിരിട്ടു. എന്തു വന്നാലും അർജുനനെ കൊന്നേ അടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവർ പോരിന് തുടങ്ങി. 4 ഭാഗത്തു നിന്നും അസ്ത്രവസ്ത്രങ്ങൾ ഭഗവാനെയും അർജുനനെയും മൂടി. തേര് കാണാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ ലേശം പോലും പരിഭ്രമമില്ലാതെ അർജുനൻ സംശപ്തരുടെ ആക്രമണത്തെ നേരിട്ടത്. പാർത്ഥൻ ഉടൻ വായവസ്ത്രത്തെ തൊടുത്തുവിട്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റ് അവിടെയെല്ലാം ചുറ്റി കാറ്റിൽ പലരും പറന്നുപോയി.
എന്നിട്ട് സംശക്തർ യുദ്ധം തുടങ്ങുകൊണ്ടേയിരുന്നു. അർജുനനെ പൂരന് വിളിച്ച് പ്രധാന യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞപ്പോൾ ഇന്നെങ്കിലും യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടി ദുര്യോധന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദ്രോണൻ അന്ന് യുദ്ധഭൂമിയിലെത്തിയത്. അർജുനൻ ഇല്ലായിരുന്നെങ്കിലും പടക്കളത്തിൽ നിന്ന പാണ്ഡവ സൈന്യത്തിന് ഉത്സാഹക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ വ്യൂഹത്താൽ ബന്ധിക്കപ്പെട്ട കൗരവ സൈന്യത്തെ അർത്ഥചന്ദ്രാകൃതമായ വ്യൂഹം നിർമ്മിച്ച് ദൃഷ്ടദ്യുമ്നൻ എതിരിട്ടു. ദ്രോണൻ തന്റെ വ്യൂഹത്തെ ഒട്ടാകെ ചലിപ്പിച്ചുകൊണ്ട് പാണ്ഡവ പടയിലേക്ക് ഇരച്ചു കയറുവാൻ ശ്രമിച്ചു. ഇത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെയാണ് ദൃഷ്ടദ്യുമ്നൻ പെരുമാറിയത്. അവൻ പാണ്ഡവ വ്യൂഹത്തെ ഒട്ടാകെ ചലിപ്പിച്ചുകൊണ്ട് കൗരവ സേനയെ തിരിച്ചടിച്ചു. രണ്ട് ഘോരസാഗരങ്ങൾ ആർത്തി ചുരുമ്പിക്കൊണ്ട് കൂട്ടുമുട്ടുന്ന പ്രതീതിയാണ് അപ്പോൾ പടക്കളത്തിലുണ്ടായത്. ഓരോരുത്തരും അവരുടെ മുന്നിൽ കാണുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടി. ഒരു വലിയ സങ്കുല യുദ്ധമാണ് അവിടെ നടന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടു ദൂരത്തിൽ നിൽക്കുന്ന യുധിഷ്ഠിരനെ ദ്രോണം കാണുകയുണ്ടായി. ഇത് തന്നെ തക്ക സന്ദർഭമെന്ന് മനസ്സിലാക്കി വിചാരിച്ചുകൊണ്ട് ദ്രോണർ യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കി മുന്നേറി. ഇത് മനസ്സിലാക്കിയ പാണ്ഡവ സേനയെ യുധിഷ്ഠിരനെ ചുറ്റും ഒരു ലക്ഷാവലയം സൃഷ്ടിച്ചുകൊണ്ട് ദ്രോണനെ എതിർക്കുവാൻ തുടങ്ങി. ദ്രോണരുടെ സഹായത്തിന് കൗരവ പ്രമാണികളും വാശിയോടും ശക്തിയോടും കൂടി ഭയങ്കര യുദ്ധം ആരംഭിച്ചു. ഇടം വലം നോക്കാതെ ദ്രോണർ അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. പടന്മാരെയും രാജാക്കന്മാരെയും നൂറുനൂറ് കണക്കിൽ കൊന്നുവീഴ്ത്തി. പാഞ്ചാലന്മാരിൽ പലരെയും കൊന്നു. വിരാട രാജാവിന്റെ ഇളയ സഹോദരനായ ശതാനിനെയൻ അക്കൂട്ടത്തിൽ വധിക്കപ്പെട്ടു. കേതമനും വസുദാനനും കൊല്ലപ്പെട്ടു. പാണ്ഡവപടയുടെ ഒരു നല്ല വിഭാഗത്തെയും ദ്രോണർ നശിപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ദ്രോണർ അജയനായ ഒരു സംഹാര ശക്തിയായിട്ട് മാറി. അദ്ദേഹത്തെ തടുക്കുവാൻ ആർക്കും കഴിയാതെയായി. ഈ സമയം അത്രയും ഭീമൻ അവിടെ ഉണ്ടായിരുന്നില്ല. പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ശക്തിയായ പോരിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഭീമസേന. ദ്രോണന്റെ പരാക്രമം അറിഞ്ഞിട്ടാണ് ഭീമൻ അവിടെ എത്തിയത്. ഭീമൻ വന്നതോടുകൂടി ദൃഷ്ടദ്യുമ്നനും യുധിഷ്ഠിരനും ആത്മവിശ്വാസം വർദ്ധിച്ചു. ദ്രോണന്റെ മുന്നേറ്റം നിലച്ചു. എല്ലാവരും ചേർന്ന ശക്തിയായി ദ്രോണനോട് ഏറ്റുമുട്ടി. അവസാനം ഭീമസേനനും ദ്രോണനും കൂടിയുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിലാണ് അത് കലാശിച്ചത്. പടക്കളത്തിലുണ്ടായിരുന്ന പാണ്ഡവ കൗരവ പ്രമാണികളൊക്കെ ഭീമന്റെയും ദ്രോണന്റെയും ചുറ്റുപാടുണ്ട്. അക്കൂട്ടത്തിൽ കടുവൽക്കജനും ഉണ്ടായിരുന്നു. ദ്വന്ദ്വയുദ്ധം രൂക്ഷമായപ്പോൾ ഇരുവരും എതിരാളിയുടെ വില്ലുമുറുക്കുകയും സൂതനെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ആ വക പോരായ്മകളെല്ലാം ഒപ്പോഴേക്കും പരിഹരിച്ചുകൊണ്ട് ഇരുവരും ശക്തിയായി പോരാടിക്കൊണ്ടേയിരുന്നു. ദ്രോണന്റെ വീരപരാക്രമക്കൊന്നും ഭീമനെ അമർത്തുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഒരിക്കൽ ദ്രോണന്റെ നില തന്നെ വളരെ പരിങ്ങളിലാകുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ ഒരു വലിയ ആനപ്പടയോടുകൂടി ദ്രോണന്റെ സഹായത്തിനെത്തി. ആ പടയിൽ അസംഖ്യ ആനകളുണ്ടായിരുന്നു. ഓരോ ആനയുടെയും പുറത്ത് മൂന്നാലും യോദ്ധാക്കളും വീതം ഉണ്ടായിരുന്നു അത്ര. ആനകളും അഭ്യാസങ്ങൾ കാണിക്കുവാൻ പോരുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ശക്തമായ വിഭാഗമായിരുന്നു. എന്നാൽ ഭീമന്റെ ആയോധന പാഠകത്തിനു മുമ്പിൽ ആനപ്പട വെറും പൂനപ്പടമായി തീർന്നു. ഭീമന്റെ കൂർത്ത മൂർത്ത ശസ്ത്രങ്ങളേറ്റ് നിരവധി ആനകൾ ചത്തുമലച്ചു. ശേഷിച്ചവയാകട്ടെ പിന്നിൽ നിന്നിരുന്ന് സ്വന്തം ആളുകളെ തന്നെ ചവിട്ടിയരച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. പ്രാഗോതി ഭുഷരം എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ഭഗദത്ത്. അദ്ദേഹത്തിന് ആനപ്പടയിലെ വലിയ കമ്പമാണ്. ഭഗദത്തിന്റെ വാഹനം തന്നെ സുപ്രന്തിക എന്നു പേരുള്ള ഒരു ആനയാണ്. ആ ആനയ്ക്ക് 12,000 സാധാരണ ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ദുര്യോധനൻ ആനപ്പടയെയും നയിച്ചുകൊണ്ട് ദ്രോണരെ സഹായിക്കുവാൻ പോകുന്നത് കണ്ട ഭഗദത്തൻ സൗഹൃദകം അത് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഭീമൻ ആനപ്പടയെ തോൽപ്പിച്ച് ഓടിക്കുന്നത് കണ്ടത്. ആനപ്പടയിൽ ഏറ്റവും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഭഗദത്തിന് അതൊരു വെല്ലുവിളിയായിട്ടാണ് തോന്നിയത്. അവ അവന്റെ വലിയ ആനപ്പുറത്ത് കയറി അസംഖ്യമാനകളോടുകൂടി ഭീമസേനോട് ഏറ്റുമുട്ടാനെത്തി. ഭീമസേനൊട്ടും പരിഭ്രമിച്ചില്ല. അവൻ നിരവധി ബാണങ്ങൾ അയച്ചു. ഭഗദത്തൻ അതെല്ലാം വിജയകരമായി തടുത്തു. ഭഗദത്തന്റെ ആന സുപ്രന്തിക നേരെ മുന്നോട്ട് വന്ന് ഭീമന്റെ തേര് തകർത്തു. കുതിരകളെ ചൂട്ടിക്കൊന്നു. ഭീമൻ കടുത്തത്തിൽ തേരിൽ നിന്ന് താഴേക്ക് ചാടി സുപ്രന്തികയുടെ വാലിൽ പിടിച്ചു. കറക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് തിന് കഴിഞ്ഞില്ല. മുഷ്ടി ചുരുട്ടി ആനയെ ഇടിച്ചു. പക്ഷെ ആനയ്ക്കതൊന്നും ഈശ്വരതയില്ല. സാധാരണ ആനകളെ വാലിൽ പിടിച്ച് വട്ടം കറക്കി വിനോദിക്കുകയും മുഷ്ടി കൊണ്ടി വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഭീമസേനൻ സുപ്രതികയുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാൻ തന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കേണ്ടി വന്നു. ഒരേ സമയത്ത് ആനയുടെ തുമ്പിക്കൈയുടെ പിടിയിൽ പെട്ടുപോയ ഭീമനെ ചവിട്ടിക്കൊല്ലുമെന്ന് പോലും എല്ലാവരും വിചാരിച്ചു പോയി. എന്നാൽ ഭീമൻ തന്റെ സകല കഴിവും പ്രയോഗിച്ച് സുപ്രതികയുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവൻ ആനയുടെ പിൻകാലുകൾക്കിടയിൽ കയറി ഒളിച്ചു. ആന വട്ടം കറങ്ങിയപ്പോൾ ഭീമനും അതോടൊപ്പം വട്ടം കറങ്ങി. അവിടെ നിൽക്കുന്ന ഭീമനെ എത്ര ശ്രമിച്ചിട്ടും ആനയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് പിടിക്കുവാൻ കഴിഞ്ഞില്ല. ഭീമനെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോൾ അവൻ ആനയെ കൊന്നുവെന്ന് കൗരവർ വിശ്വസിച്ചു. ഭീമനെ ആന കൊന്നു, ഭീമനെ ആന കൊന്നു, കൗരവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ഇത് കേട്ട് ദശാർണ രാജാവിനെ ഭഗദത്തനോട് ഏറ്റുമുട്ടുന്നതായി യുധിഷ്ഠിരൻ പറഞ്ഞയച്ചു. ദശാർണ രാജാവും ആനപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആനയ്ക്കും അനേകായിരം ആനകളുടെ ശക്തിയുണ്ട്. ഭഗദത്തനും ദശർണ രാജാവും കൂടി ഏറ്റുമുട്ടിയപ്പോൾ അതവരുടെ ശക്തന്മാരായ രണ്ടാനകൾ കൂടിയുള്ള ഒരു ആനപ്പോരായി തീർന്നു. ആ പോരിൽ സുപ്രതിക ദശർണ രാജാവിന്റെ ആനയെ വീഴ്ത്തി. അതിന്റെ പാർശ്വഭാഗത്ത് കൊമ്പുകൾ ഇറക്കി.
ഈ തക്കം നോക്കി ഭീമൻ സുപ്രതിയുടെ കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഓടി മാറി. ഭീമനെ കണ്ടപ്പോൾ പാണ്ഡവസേന ആഹ്ലാദം കൊണ്ട് നൃത്തം വെച്ചു. അപ്പോഴേക്കും ഭീമന്റെ രക്ഷയ്ക്കായി യുധിഷ്ഠിരനും സാത്യകിയും ദൃശ്യദ്യുമ്നനും മറ്റും ഓടിയെത്തിക്കഴിഞ്ഞു. സുപ്രതിക സാത്യകിയുടെ തേര് ലക്ഷ്യമിട്ട് സുബ്ബിക്കൈ ഉയർത്തി ആഞ്ഞടിച്ചു. അടികൊള്ളുന്നതിന് മുമ്പ് തന്നെ സാത്യകി തേരിൽ നിന്ന് ചാടിയിറങ്ങിയതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല. തേര് ചിന്ന ഭിന്നമായി, കുതിരകളും ചത്തുവീട്ടു. സാത്യകി ദൃഷ്ടദ്യുമ്നന്റെ തേരിൽ കയറി യുദ്ധം ചേർന്നു. അവസാനം പാണ്ഡവരെല്ലാം ചേർന്ന് ഭഗതത്തിനെ മറ്റു കൗരവ സൈന്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. അപ്പോഴേക്കും ആന അതിന്റെ പരാക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും പാണ്ഡവർക്ക് മൂർച്ചയേറിയ അസ്ത്രങ്ങൾ ആനയുടെ മുറ്റേ തടുക്കുവാൻ കഴിഞ്ഞു. ത്രികൃത്തന്മാരോടും മറ്റ് സംശക്തന്മാരോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അർജുനൻ ഭഗതത്തിനോട് യുദ്ധം ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന പൊടിപടലം കാണുകയും അവിടെ എത്തുന്ന കോലാഹലം കേൾക്കുകയും ചെയ്തു. ഭഗതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആനയും അജയകരമായ ശക്തിയെപ്പറ്റി അവന് അറിവുള്ള അർജുനൻ തൻ്റെ തേര് അങ്ങോട്ടേക്ക് തിരിക്കുവാൻ ഭഗവാനോട് പറഞ്ഞു. അദ്ദേഹം അതിനൊരുങ്ങിയപ്പോഴേക്കും ആയിരക്കണക്കിനുള്ള സംശക്തന്മാർ അർജുനൻ്റെ മേലെ തളിക്കുകയും വളഞ്ഞു പോരായിരിക്കുകയും ചെയ്തു. അർജുനൻ കുഴഞ്ഞു. ഒരു ഭാഗത്ത് ശത്രുക്കൾ പരിഹസിക്കുന്നു, മറുഭാഗത്ത് മിത്രങ്ങളെ ഭഗതത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവനൊരു നിമിഷം ചിന്തിച്ചു. ഏതായാലും ശത്രുക്കളുടെ പരിഹാസം കേട്ടുകൊണ്ട് അവിടം വിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. അർജുനൻ പിന്നീടൊന്നും ആലോചിച്ചില്ല. ക്ഷുഭിതനായി ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. അഭിമന്ത്രി തിരിച്ച് സംശക്തരോട് നേർക്കയച്ചു. ദിവ്യാസ്ത്രത്തിൻ്റെ ഭീകരത കണ്ട് സംശക്തർ യുദ്ധഭൂമിയിൽ നിന്ന് ഓടുവാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ ശേഷിച്ചവർ നിമിഷ നേരത്തിനുള്ളിൽ ഉരുകി മരിച്ചു. ഭഗവാൻ പോലും ഇത് കണ്ട് അത്ഭുത പരാന്തരായി അർജുനനെ പൂഴ്ത്തി. ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് നിന്നിരുന്ന സുശർമ്മനും അനുജന്മാരും ഏതാനും യോദ്ധാക്കളോടും കൂടി അർജുനനെ വളഞ്ഞു. അവരെ നിഗ്രഹിക്കാൻ പാർത്ഥന ഒട്ടും സമയം വേണ്ടി വന്നില്ല. അർജുനന്റെ തേര് നിമിഷങ്ങൾ നേരക്കുറം പാണ്ഡവപ്പടയുടെ മധ്യത്തിലെത്തി. അവിടെ ഭഗതത്തിനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പടി കൊണ്ടിരിക്കുകയാണ്. ദ്രോണൻ അല്പം ക്ഷീണിതനാണ്. തന്മൂലം അലസനാണെങ്കിലും തൻ്റെ ചുറ്റുപാടും വസ്ത്രങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷേ തീക്ഷ്ണത കുറവാണ്. അർജുനനെ കണ്ടയുടൻ തന്നെ ഭഗതത്തൻ തൻ്റെ യുദ്ധം അർജുനനിലേക്ക് കേന്ദ്രീകരിച്ചു. അവനും ആനയും കൂടി ബൽഗുണനെ നേരിട്ടു. അർജുനന്റെ രഥം മറിച്ചിടുന്നതിനും കുതിരകളെ പിടിക്കുന്നതിനും മറ്റ് സുപ്രതിക ശ്രമിച്ചു. എന്നാൽ ഭഗവാന്റെ സാമർഥ്യം കൊണ്ട് ആനയുടെ ശ്രമം ഫലിച്ചില്ല. അർജുനൻ ഭഗതത്തിൻ്റെ നേരത്തെ അനവരത അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ചിലതെങ്കിലും ഭഗതത്തിൻ്റെ ശരീരത്തിൽ കൊന്നുവെങ്കിലും അവനെ ഇതൊന്നും കാര്യമായി ബാധിച്ചില്ല. ഭഗതത്തിനും കേഴുകേട്ട അസ്ത്രജ്ഞനാണ്. അവൻ്റെ ബാണങ്ങളിൽ ചിലത് അർജുനന്റെ ശരീരത്തിലും കൊള്ളുകയുണ്ടായി. മഴു പോലെയിരിക്കുന്ന ഒരു വക ആയുധമാണ് ഭല്ലം. ഭഗതത്തൻ ഭല്ല ആയുധത്തെ അർജുനന്റെ ശിരസ് ലക്ഷ്യമാക്കി അയച്ചു. അപ്പോൾ കൃഷ്ണൻ തേര് പെട്ടെന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. തന്മൂലം ഖണ്ഡത്തിൽ കൊണ്ടേണ്ടിരുന്ന ഭല്ലം അർജുനന്റെ കിരീടത്തിൽ തൊട്ടുതട്ടി എന്ന മട്ടിൽ പാഞ്ഞു പോയി. ഭല്ലം കൊണ്ട് അർജുനനെ വീഴ്ത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ഭഗതത്തിന്റെ കോപം ശതിഗുണിയെ ഭവിച്ചു. അറ്റകൈ പ്രയോഗമാണെന്ന നിലയിൽ അവൻ തന്റെ ഏറ്റവും പ്രഖരശക്തിയുള്ള വൈഷ്ണവാസ്ത്രം അർജുനന് നേരെ പ്രയോഗിച്ചു. വൈഷ്ണവാസ്ത്രം അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അർജുന നേർക്കെ അടുക്കു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കഴുത്ത് അതിന്റെ നേർക്ക് കാണിച്ചു കൊടുത്തു. ഭഗവത്വത്തിന്റെ വൈഷ്ണവാസ്ത്രം ഒരു വജയന്തമായിരുന്ന കൃഷ്ണന്റെ കണ്ഠത്തിൽ വിളങ്ങി. ഇത് കണ്ടപ്പോൾ അർജുനൻ അത്ഭുതപ്പെട്ടെങ്കിലും ചൊടിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു. ആയുധം തൊടുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുന്ന അങ്ങ് എന്റെ നേരെ വന്ന യുദ്ധം തടഞ്ഞ പ്രതിജ്ഞാലംഘനമല്ലേ? കൂടാതെ എനിക്ക് തടയാമായിരുന്നത് അങ്ങ് തടഞ്ഞതുമൂലം എന്നെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഭഗവാൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ഞാൻ നിന്നെ അപമാനിച്ചിട്ടില്ല. വൈഷ്ണവാസ്ത്രത്തെ തടയുകയല്ല ചെയ്തു, ഞാനത് സ്വീകരിക്കുകയായി. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതറിയുമ്പോൾ നിന്റെ തെറ്റിദ്ധാരണ മാറും. ഭൂമിദേവിയുടെ പുത്രനാണ് ഭഗതത്തിന്റെ അച്ഛനായ നരകാസുരൻ. ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം മഹാവിഷ്ണു നരകാസുരന് കൊടുത്തതാണ് വൈഷ്ണവാസ്ത്രം. അത് കൊടുക്കുമ്പോൾ തന്നെ അയാളുടെ രക്ഷയ്ക്കല്ലാതെ ശത്രുവിനെ എതിർക്കാൻ ഉപകാരിക്കില്ലെന്നും പറഞ്ഞിരുന്നു. പിൽക്കാലത്ത് നരകാസുരനെ വിഷ്ണു തന്നെ വധിച്ചു കഴിഞ്ഞപ്പോൾ പുത്രനായ ഭഗതത്തിന് അച്ഛന്റെ വലതും എടുക്കേണ്ടി വന്നെങ്കിൽ വൈഷ്ണവാസ്ത്രത്തെയും എടുത്തു. അതവന്റെ കയ്യിലുള്ളപ്പോൾ അവനെ ആർക്കും കൊല്ലുവാൻ സാധ്യമല്ല. വിഷ്ണുവല്ലാതെ വൈഷ്ണവാസ്ത്രം മറ്റൊരാളിൽ അടങ്ങുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ തടഞ്ഞതും അതൊരു ഹാരമായി എൻ്റെ കഴുത്തിൽ ബന്ധിച്ചത്. ദിവ്യാസ്ത്രം ഒഴിഞ്ഞിരിക്കുന്നതിനാൽ അവൻ ദുർബലനായി തീർന്നിരിക്കുന്നു. നിനക്കിനിയും അവനെ വേഗത്തിൽ വകവരുത്തണം. അർജുനന് സമാധാനമായി. അവൻ പൂർവാധീന ശക്തിയോടെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. ആനയുടെ മർമ്മങ്ങൾ തോറും അസ്ത്രങ്ങൾ കൊണ്ട് കടം കെട്ടിയ പടിച്ചിട്ട മുറിഞ്ഞു വീണു. അനന്തരം ആനയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലെയും ഒരേ സമയത്ത് അമ്പു തറപ്പിച്ചു. ആനയ്ക്ക് അടിക്കടി തെറ്റി. അവശനായി ഉച്ചത്തിൽ അലറിക്കൊണ്ട് കൊമ്പുയർത്തി. അപ്പോൾ മസ്തകത്തിലേക്ക് ഒരു ശരം കൂടി അയച്ചു. അതോടെ സുപ്രതിക മറഞ്ഞു വീണു. ആനയുടെ പുറത്തു നിന്നും ചാടുവാൻ ഒരുമട്ട ഭഗതത്തിന്റെ മാറിലേക്ക് ഒരു ശരം അയച്ചു. കാറ്റിൽ കടപുഴുകി വീഴുന്ന വൻവൃക്ഷം പോലെ ഭഗതത്തൻ ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ സുപ്രതികയും ഭഗതത്തിനും ഒരുമിച്ച് ചരമഗതിയെ അടങ്ങി. ദേവേന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഭഗതത്തൻ. അദ്ദേഹത്തെ എല്ലാവരും ഇന്ദ്രസുഹൃത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഭഗതത്തൻ മരിച്ചു വീണപ്പോൾ ഇന്ദ്രാൽ മജൻ ബഹുമാനപൂർവ്വം ഇന്ദ്രസുഹൃത്തിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ഭഗതത്തിന്റെ മരണം കേട്ട് കൗരവപ്പടയ്ക്ക് കനത്ത നാഷ്ടമട്ടമായിരുന്നു ഉണ്ടായത്. അവരുടെ മുഖം മ്ലാനമായി.
പാണ്ഡവന്മാർ ആഹ്ലാദ നൃത്തം ചെയ്ത് ഭഗതത്തിന്റെ മരണം കൊണ്ടാടി. അവരെയെല്ലാം അർജുനനെ വാഴ്ത്തി. ഇതെല്ലാം കണ്ടപ്പോൾ ശകുനിക്ക് ദുശ്ശാസനമായ കോപമാണ് ഉണ്ടായത്. അവന്റെ സഹോദരന്മാരായ വൃഷൻ, അജലഞ്ചരൻ എന്നിവരോടും ഗാന്ധാര സൈന്യങ്ങളോടും കൂടി അർജുനനെ ആക്രമിച്ചു. അർജുനന്റെ ഗാന്ധീവത്തിൽ നിന്ന് തുറന്ന ശരമാരി കൊണ്ട് ശകുനിയും കൂട്ടരും നട്ടം തിരിഞ്ഞു. അപ്പോൾ മായാജാല യുദ്ധത്തിൽ പ്രാവീണമുണ്ടായിരുന്ന ശകുനി പലതരത്തിലുള്ള മായാജാലങ്ങളും പ്രയോഗിച്ചു. കരടി, സിംഹം, പുലി തുടങ്ങിയ ഹിംസ്ര ജന്തുക്കളുടെ ഒരു പടയെ അർജുനന്റെ നേർക്കയച്ചു. അർജുനൻ അവയെല്ലാം കൊന്നൊടുക്കിയപ്പോൾ ശകുനി ദിക്കാമകനം അന്ധമാക്കി. ജ്യോതിർമയാസ്ത്രം കൊണ്ട് അർജുനൻ അന്ധകാരം മാറ്റി. അപ്പോൾ വലിയൊരു ജലപ്രവാഹത്തെയാണ് ശകുനി ഉണ്ടാക്കിയത്. ആ ജലപ്രവാഹത്തിൽപ്പെട്ട് അർജുനന്റെ തേര് ഒലിച്ചു പോയേക്കുമോ എന്ന് പോലും തോന്നി. ഉടൻ ആദിത്യാസ്ത്രം പ്രയോഗിച്ച് അർജുനൻ ജലദ്വാര പറ്റിച്ചു. മായാപ്രയോഗമൊന്നും അർജുനെതിരെ ഫലിക്കാതായപ്പോൾ അർജുനന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാതെ ശകുനി തന്റെ തേരോടിച്ച് പിന്നടിയിലേക്ക് പോയി. ഇതിനിടയ്ക്ക് അർജുനൻ ശകുനിയുടെ സഹോദരനായ വൃഷനെയും അലചലനെയും വധിക്കുകയും ചെയ്തു. ശകുനിയെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാരുടെ ആത്മവീര്യം വർദ്ധിച്ചു. അവർ കൗരവപടയെ കണക്കിന് പ്രഹരിക്കുവാൻ തുടങ്ങി. ആനപ്പുറത്തിരുന്ന യോദ്ധാക്കന്മാർ ശരം കൊണ്ട് മരിച്ചു വീണപ്പോൾ നിയന്ത്രണമില്ലാത്ത സൈന്യത്തിന്റെ നടുവിൽ കൂടി വരേണ്ടോടി ആനകൾ കാലാളുകളെയും കുതിരകളെയും ചവിട്ടിമിതിച്ചു. ആനകളിൽ പലതും അമ്പും കൊണ്ട് കൊമ്പുകുത്തി. കാലും തലയും മറ്റു കുതിരകൾ അനക്കമില്ലാതെയായി. ഭടന്മാർ ഉറക്കെ നിലവിളിച്ചു. ഉച്ചത്തിൽ കേഴുവാൻ തുടങ്ങി. ഇത് കേട്ട് കർണൻ ഓടിയെത്തി. ഭീമൻ, ദൃശ്യദ്യുമ്നൻ, പാഞ്ചാലി പുത്രന്മാർ എന്നിവരെല്ലാം ഒന്നു ചേർന്ന് കർണനെ എതിരേർത്തു. പിന്നാലെ അർജുനനുമെത്തി. കുറച്ചു സമയത്തേക്ക് ഘോരമായ ഒരു സങ്കുല യുദ്ധമാണ് അവിടെ നടന്നത്. കൗരവപടയ്ക്ക് താങ്ങാനാവാത്ത നഷ്ടമുണ്ടായി. ആദിത്യൻ അസ്തമിച്ചു. സമയം സന്ധ്യമായി. അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും അവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. അടുത്തതായി പത്മവ്യൂഹം കൊണ്ടുണ്ടാക്കിയ ആ ഒരു കഥയാണ് പറയുവാൻ പോകുന്നത്. അതെ, മഹാരഥന്മാരിൽ തന്നെ മഹാരഥനാണെന്നും സാക്ഷാൽ മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ യോദ്ധാവ് താൻ തന്നെയാണെന്ന് കർണൻ പോലും പറഞ്ഞ ആ അഭിമന്യു വധം തുടരും.